ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഞാനൊരു 1/2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച്, 1/4 കപ്പ് പാലൊഴിച്ചുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. കട്ടൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തിട്ടത് മാറ്റി വെക്കാം. ഇപ്പൊ നല്ലപോലെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതിനു വേണ്ടി പാൽ കാച്ചെടുക്കാൻ വേണ്ടി ഞാൻ പാൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ലിറ്റർ പാലാണ് എടുക്കണത്. ഞാനിപ്പോൾ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1/4 ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് ഒരു ചൂടായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സും കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ കൂട്ടില്ലാത്ത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ കസ്റ്റാർഡ് ഒന്ന് വെന്തും കിട്ടണം. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഞാൻ പിന്നെ ഇതിൽ ഒരു 2-3 സ്പൂണ് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് സലാഡല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കണ നേരത്ത് കുറച്ച് മധുരമൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ മധുരം കുറവ് പോലെ തോന്നിയപ്പോൾ ഒരു 3 സ്പൂണും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ പാല്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വീണ്ടും തിളപ്പിക്കുകയാണ് ചെയ്തത്. എന്നാലോ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും. നമ്മളിത് കഴിക്കുന്ന നേരത്തെ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു കുത്ത് വരും. അതാണ് നല്ലപോലെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ പാലിൻ്റെ മിക്സ് ഇപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഞാനൊരു ബൗളിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഇഷ്ടമുള്ള നമ്മളതിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്, ഗ്രേപ്സ്. ചുവന്ന കളറിലുള്ളതില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ തന്നെ പച്ചക്കളറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഷമാമാണ് ചേർത്ത് കൊടുക്കണം. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇടയിലൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചവ്വരില്ലേ, അതാണ് ഇതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കസുകസും ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായി. ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്ത കസ്റ്റാർഡ് വാനിലട ഫ്ലേവറിൻ്റെ കസ്റ്റാർഡാണ് കേട്ടോ. അതാണ് നല്ല മണവും വരുന്നുണ്ട്. ഇതിൽ ആപ്പിൾ, ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സീഡ്ലെസ്സിൻ്റെ മുന്തിരി 2 കളറും ചേർത്തിട്ടുണ്ട്. അതേപോലെ ഷമാമും ഒക്കെയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കുമ്പട്ടിങ്ങ തണ്ണിമത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്.
അത്രേ ഉള്ളൂ പരിപാടി. സിമ്പിളല്ലേ ചെയ്യാൻ? ഒരു വരെ ഉണ്ട് നല്ലപോലെ. ഞാനിപ്പോൾ മിക്സ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനില്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ചേർത്തത്. ബദാമും പിസ്തയാണ് ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളാണ്, ചെയ്യാൻ ഹെൽത്തിയുമാണിത്. നമ്മൾ നോമ്പ് പിടിച്ചൊക്കെ ഇരിക്കണ നേരത്തത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.